നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്ലസ് വൺ ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് മാത്തമാറ്റിക്കൽ റീസണിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബബിലിറ്റി ഈ മൂന്ന് ചാപ്റ്ററിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മുൻപ് ചെയ്ത നാല് വീഡിയോകളിൽ നമ്മൾ അൻപത്തി മൂന്നാമത്തെ ചോദ്യം വരെ ചെയ്തു കഴിഞ്ഞു ഈ വീഡിയോയിൽ അൻപത്തി നാല് മുതലുള്ള ചോദ്യങ്ങളാണ് അൻപത്തിനാലാമത്തെ ചോദ്യം റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് റൂട്ട് സെവൻ ഈസ് ഇറാഷണൽ ഇത് ഒരു മാർക്കിന് ഉറപ്പായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് റൂട്ട് സെവൻ ഈസ് ഇറാഷണൽ നെഗേഷൻ കാണാനാണ് ചോദ്യത്തിലെങ്കിൽ ആൻസർ എഴുതേണ്ടത് ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ഈ വാക്ക് ചേർത്ത് എഴുതിയാൽ ആൻസർ ആയി ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് റൂട്ട് സെവൻ ഈസ് ഇറാഷണൽ ആ തന്ന സ്റ്റേറ്റ്മെന്റ് അതുപോലെ എഴുതുക ഫ്രണ്ടിൽ ഒരു ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് ചേർത്താൽ മതി അൻപത്തി അഞ്ചാമത്തെ ചോദ്യം റൈറ്റ് ദ കോൺട്രാ ആൻഡ് കോൺവേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഈ ഫ് എൻ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ നയൻ ദെൻ ഇറ്റ് ഈസ് ഡിവിസിൾ ബൈ ത്രീ ഫോക്കസിൽ കൊടുത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സെക്ഷനാണ് കോൺട്രാ പോസിറ്റീവും കോൺവേഴ്സും ഇതിൽ കോൺട്രാ പോസിറ്റീവ് എന്നാൽ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തിരിച്ചെഴുതുകയും വേണം നോട്ട് ചേർക്കുകയും വേണം അതായത് കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ ഉള്ള ആൻസർ നോക്കുക ഈഫ് എൻ നമ്പർ ഈസ് നോട്ട് ഡിവിസബിൾ ബൈ ത്രീ അതായത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഡിവിസുൾഡ് ബൈ ത്രീ എന്നത് തിരിച്ച് ആദ്യം എഴുതിയിരിക്കുന്നു ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസൾഡ് ബൈ ത്രീ ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിൾ ബൈ നയൻ ആദ്യം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ് എഴുതുന്നു നോട്ട് ചേർക്കുകയും കൂടെ ചെയ്താൽ അത് കോൺട്രാ പോസിറ്റീവായി കോൺവേഴ്സ് എഴുതാനാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യവും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമതും എഴുതുന്നതാണ് കോൺവേഴ്സ് ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഇഫ് എ നമ്പർ ഈസ് ഡിവിസുൾഡ് ബൈ നയൻ ദെൻ ഇറ്റ് ഈസ് ഡിവിസുൾഡ് ബൈ ത്രീ അപ്പോൾ ഇതിൻ്റെ കോൺവേഴ്സ് എന്നത് ഇഫ് എ നമ്പർ ഈസ് ഡിവിസിൾഡ് ബൈ ത്രീ ദെൻ ഇറ്റ് ഈസ് ഡിവിസിൾഡ് ബൈ നയൻ ഇതിന് രണ്ട് മാർക്കാണ് അൻപത്തിയാറാമത്തെ ചോദ്യം റൈറ്റ് ദ കോൺവേഴ്സ് ആൻഡ് കോൺട്രാ പോസിറ്റീവ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എക്സ് ഈസ് പ്രൈം നമ്പർ ദെൻ എക്സ് ഈസ് ഓഡ് ഇത് കോൺട്രാ പോസിറ്റീവും കോൺവേഴ്സും എഴുതാനുള്ള ചോദ്യം തന്നെയാണ് രണ്ട് മാർക്ക് പ്രതീക്ഷിക്കാം കോൺവേഴ്സ് കാണാൻ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഭാഗം ആദ്യം എഴുതുന്നു ആൻസർ ഇഫ് എക്സ് ഈസ് ഓഡ് ദെൻ എക്സ് ഇസ് എ പ്രൈം നമ്പർ കോൺട്രാ പോസിറ്റീവ് ആണെങ്കിൽ തിരിച്ചെഴുതുകയും വേണം നോട്ട് ചേർക്കുകയും വേണം ആൻസർ ഇഫ് എക്സ് ഈസ് നോട്ട് ഓഡ് ദക്സ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ അൻപത്തി ഏഴാമത്തെ ചോദ്യം ഫൈൻ ദ മെയിൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി ഡേറ്റ സിക്സ് സെവൻ ടെൻ ട്വൽവ് തേർട്ടീൻ ഫോർ എയ്റ്റ് ട്വൽവ് ഇവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ മീൻ വേരിയൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം നാല് മാർക്കിന് പ്രതീക്ഷിക്കാം മേഴ്സുകാർക്കും സയൻസുകാർക്കും കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണിത് ഇതിൽ ഈ രീതിയിൽ കോളം വരച്ച് എക്സ് ഐ അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സ് ആണ് താഴോട്ട് എഴുതിയിരിക്കുന്നത് സിക്സ് സെവൻ ടെൻ ട്വൽവ് തേർട്ടീൻ ഫോർ എയ്റ്റ് ട്വൽവ് എക്സ് ഐ മൈനസ് എക്സ് ബാർ കാണണം എക്സ് ബാർ എന്നത് എക്സ് ഐ എല്ലാം കൂടെ കൂട്ടുന്നു അപ്പോൾ എഴുപത്തിരണ്ടെന്ന് കിട്ടി ഇതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഇത് എട്ട് എണ്ണമാണുള്ളത് അപ്പോൾ സെവൻറ്റി ടു ബൈ എയ്റ്റ് നയൻ ആണ് മീൻ ഈ കാണാനുള്ള ഇക്വേഷൻ നോക്കുക എക്സ് ബാർ ഇസ് ഈക്വൽ ടു സി എക്സ് ഐ ബൈ എൻ എഴുപത്തിരണ്ട് ബൈ എട്ട് നയൻ എന്ന് കിട്ടും ഈ നയൻ എന്ന നമ്പർ എല്ലാ എക്സ് ഐയിൽ നിന്നും മൈനസ് ചെയ്യുന്നു അപ്പോൾ സിക്സ് മൈനസ് നയൻ അതാണ് എക്സ് ഐ മൈനസ് എക്സ് ബാർ മൈനസ് ത്രീ സെവൻ മൈനസ് നയൻ മൈനസ് ടു ടെൻ മൈനസ് നയൻ വൺ അങ്ങനെ കുറച്ച് എഴുതിയതാണ് ഈ നമ്പേഴ്സ് ഈ നമ്പേഴ്സിനെ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ അതാണ് ലാസ്റ്റ് കോളം മൈനസ് ത്രീയുടെ സ്ക്വയർ നയൻ മൈനസ് ടു സ്ക്വയർ ഫോർ വൺ ഇൻ്റെ സ്ക്വയർ വൺ അങ്ങനെ സ്ക്വയർ ചെയ്ത് എഴുതിയ ഈ നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടുന്നു അപ്പോൾ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ അതായത് സെവൻറ്റി ഫോർ എന്ന് കിട്ടും ഇതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വേരിയൻസ് ആയി നോക്കുക ഇക്വേഷൻ വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ അതായത് സെവൻറ്റി ഫോർ ബൈ എയ്റ്റ് നയൻ പോയിൻ്റ് ടു ഫൈവ് ആണ് ആൻസർ ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടെ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതിയാവും അതായത് വേരിയൻസിൻ്റെ റൂട്ട് എടുക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് ഇവിയേഷൻ എന്ന് പറയുന്നത് ഈ ചോദ്യം നാല് മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ് അൻപത്തി എട്ടാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഫൈൻഡ് മെയിൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഇവിയേഷൻ ഓഫ് ദി ഫോളോവിങ് ഡേറ്റ ഇത് ഫോക്കസ് ചെയ്ത് കൊടുത്തിട്ടുള്ളതുമാണ് അഞ്ച് മാർക്കിന് പ്രതീക്ഷിക്കാം എക്സ് എഫ് എന്നീ രണ്ട് കോളങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ആൻസർ തുടങ്ങേണ്ടത് ഈ രണ്ട് കോളങ്ങൾ തന്നെയാണ് ആദ്യം വരച്ചിരിക്കുന്നത് ഇതിനെ എക്സ് ഐ എഫ് ഐ എന്ന് വിളിച്ചിരിക്കുന്നു എക്സ് ഐ എന്നത് സിക്സ് ടെൻ ഫോർട്ടീൻ എയ്റ്റീൻ ട്വൻറ്റി ഫോർ ട്വൻറ്റി എയ്റ്റ് തേർട്ടി അതുപോലെ എഫ് ഐ എന്നത് ഫ്രീക്വൻസി ആണ് ആ നമ്പേഴ്സാണ് ഈ താഴോട്ട് എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ കോളം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഐ എഫ് ഐ കിട്ടും അതായത് സിക്സ് ഇൻറ്റു ടു ട്വൽവ് ടെൻ ഇൻറ്റു ഫോർ ഫോർട്ടി ഫോർട്ടീൻ ഇൻറ്റു സെവൻ നയൻറ്റി എയ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ കിട്ടിയ ഈ കോളം ലാസ്റ്റ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എന്ന് കിട്ടി അതായത് എക്സ് ഐ എഫ് ഐ ഇതിൻ്റെ ടോട്ടൽ കിട്ടിയതിനെ അതിനെ ഫ്രീക്വൻസിയുടെ ടോട്ടലായ ഫോർട്ടീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മീൻ കിട്ടും മീൻ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ എൻ എഫ് ഐ എക്സ് ഐയുടെ ടോട്ടലാണ് സെവൻ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ഫോർട്ടി ചെയ്ത് കഴിയുമ്പോൾ നയൻറ്റീൻ എന്ന് കിട്ടും ഇപ്പോൾ കിട്ടിയ മീൻ അതായത് എക്സ് ബാർ എന്ന വില എല്ലാ എക്സ് ഐയിൽ നിന്നും കുറച്ചെഴുതുമ്പോൾ സിക്സ് മൈനസ് നയൻറ്റീൻ മൈനസ് തേർട്ടീൻ ടെൻ മൈനസ് നയൻറ്റീൻ മൈനസ് നയൻ ഫോർട്ടീൻ മൈനസ് നയൻറ്റീൻ മൈനസ് ഫൈവ് എയ്റ്റീൻ മൈനസ് നയൻറ്റീൻ മൈനസ് വൺ അങ്ങനെ കുറച്ച് എഴുതിയിരിക്കുന്നതാണ് ഈ നമ്പേഴ്സ് ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ അടുത്ത കോളമായി മൈനസ് തേർട്ടീൻ്റെ സ്ക്വയർ വൺ സിക്സ്റ്റി നയൻ നയൻ സ്ക്വയർ എയ്റ്റി വൺ ഫൈവ് സ്ക്വയർ ട്വൻറ്റി ഫൈവ് ഇങ്ങനെ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ് ഈ കോളം ഇതിനെ എഫ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ലാസ്റ്റ് കോളം അപ്പോൾ ലാസ്റ്റ് കോളം എപ്പോഴും ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും വൺ സിക്സ്റ്റി നയൻ ഇൻറ്റു ടു ത്രീ തേർട്ടി എയ്റ്റ് ഫോർ ഇൻറ്റു എയ്റ്റി വൺ ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇൻറ്റു സെവൻ വൺ സെവൻറ്റി ഫൈവ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയ ഈ ആൻസർ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ വൺ സെവൻ ത്രീ സിക്സ് എന്ന് കിട്ടും ഇപ്പോൾ കിട്ടിയത് സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ അതായത് ഇതിൻ്റെ സം ആണ് വേരിയൻസ് കാണാൻ ഇതിനെ ഫ്രീക്വൻസിയുടെ ടോട്ടലായ ഫോർട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് ഐ ഇൻ ടു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ ഇപ്പോൾ കിട്ടിയ ആൻസറായ വൺ സെവൻ ത്രീ സിക്സ് അതിനെ ഫോർട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഫോർട്ടി ത്രീ പോയിൻറ്റ് ഫോർ എന്ന് കിട്ടും ഈ കിട്ടിയത് വേരിയൻസ് ആണ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കാണാനുണ്ടെങ്കിൽ റൂട്ട് വേരിയൻസ് എന്ന് എഴുതിയാൽ മതിയാവും അതായത് റൂട്ട് ഓഫ് ഫോർട്ടി ത്രീ പോയിന്റ് ഫോർ ഇത് കാൽക്കുലേറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ സിക്സ് പോയിന്റ് ഫൈവ് നയൻ എന്ന് കിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് അഞ്ച് മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണിത് അടുത്ത ചോദ്യം പ്രോബലിറ്റി എന്ന സെക്ഷനിലെ ഫോക്കസ് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം എ ആൻഡ് ബി ആർ ടു ഇവൻ സച്ച് ദാറ്റ് എസ് ഇക്വൽ ടു സീറോ പോയിന്റ് ഫൈവ് പി ഓഫ് ബി ഇസീകൾ ടു സീറോ പോയിന്റ് സിക്സ് ആൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസീക്കൾ ടു സീറോ പോയിന്റ് ത്രീ ഒന്നാമത്തെ ചോദ്യം പി ഓഫ് എ യൂണിയൻ ബി സെക്കൻഡ് പി ഓഫ് എ മൈനസ് ബി തേർഡ് പി ഓഫ് ബി മൈനസ് എ ഇതിന് മൂന്ന് മാർക്ക് വരെ പ്രതീക്ഷിക്കാം പി ഓഫ് എ യൂണിയൻ ബി എന്നാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് പി ഓഫ് എയും പി ഓഫ് ബിയും പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും ചോദ്യത്തിൽ തന്നിട്ടുണ്ട് പി ഓഫ് എ എന്നത് സീറോ പോയിന്റ് ഫൈവ് പി ഓഫ് ബി എന്നത് സീറോ പോയിന്റ് സിക്സ് മൈനസ് സീറോ പോയിന്റ് ത്രീ സീറോ പോയിന്റ് ഫൈവ് പ്ലസ് സീറോ പോയിന്റ് സിക്സിൽ നിന്ന് സീറോ പോയിന്റ് ത്രീ കുറച്ച് കഴിയുമ്പോൾ സീറോ പോയിന്റ് ത്രീ ഇത് രണ്ടിവിടെ കൂട്ടിക്കഴിയുമ്പോൾ സീറോ പോയിന്റ് എയ്റ്റ് എന്ന് കിട്ടും പി ഓഫ് എ യൂണിയൻ ബി പി ഓഫ് എ മൈനസ് ബി കാണാൻ പി ഓഫ് എ മൈനസ് ബി എന്നത് പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി പി ഓഫ് എ എന്നത് സീറോ പോയിൻ്റ് ഫൈവ് മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി സീറോ പോയിന്റ് ത്രീ ആണ് ഇത് കുറച്ച് കഴിയുമ്പോൾ സീറോ പോയിൻ്റ് ടു എന്ന് കിട്ടും അടുത്തത് പി ഓഫ് ബി മൈനസ് എ പി ഓഫ് ബി മൈനസ് എ എന്നാൽ പി ഓഫ് ബിയിൽ നിന്ന് കോമൺ ഉള്ള ഭാഗം കുറയ്ക്കുന്നു അതായത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് ചെയ്യുമ്പോൾ സീറോ പോയിൻറ്റ് സിക്സ് മൈനസ് സീറോ പോയിൻ്റ് ത്രീ ആൻസർ സീറോ പോയിൻ്റ് ത്രീ ആണ് അടുത്ത അറുപതാമത്തെ ചോദ്യം എ കോയിൻ ഈസ്റ്റോസ്റ്റ് ട്വൈസ് വാട്ട് ഈസ് ദ പ്രോബലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ടെയിൽ ഓക്കേസ് ഒരു കോയിൻ രണ്ട് പ്രാവശ്യം ടോസ് ചെയ്ത് കഴിയുമ്പോൾ കുറഞ്ഞത് ഒരു ടെയിൽ കിട്ടാൻ ഉള്ള സാധ്യത എത്ര എന്നാണ് ചോദ്യം ഇതിന് ഒരു മാർക്ക് പ്രതീക്ഷിക്കാം ഇതിൽ തന്നിരിക്കുന്നത് രണ്ട് കോയിൻ ടോസ് ചെയ്യുന്നു എന്നാണ് അപ്പോൾ സാമ്പിൾ സ്പേസ് എച്ച് 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 ടി ടി എച്ച് ടി ടി അതായത് ആദ്യം ഹെഡാകാം രണ്ടാമത് ഹെഡാകാം ആദ്യം ഹെഡ് വീഴുമ്പോൾ രണ്ടാമത് ടെയില് ആദ്യം ടെയിൽ വരുമ്പോൾ രണ്ടാമത് ഹെഡ് ആദ്യം ടെയില് രണ്ടാമതും ടെയിൽ ഇതിൽ ഒരു പ്രാവശ്യമെങ്കിലും ടെയിൽ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് മൂന്നാണ് അപ്പോൾ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ടെയിൽ ടു ആൻഡ് ബി ആർ ഈവെൻസ്വൽ ടു സീറോയിന്റ് ഫോർ ടു പി ഓഫ് ബിസ് ഈക്വൽ ടു സീറോ പോയിന്റ് ഫോർ എയ്റ്റ് എ ആൻഡ് ബിസ് ഈക്വൽ ടു സീറോ ഡിറ്റർമൈൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി സെക്കൻഡ് പി ഓഫ് നോട്ട് ബി തേർഡ് പി ഓഫ് എ ഓർ ബി പി ഓഫ് നോട്ട് എ എന്നാൽ എയിലില്ലാത്തത് എയിലുള്ളത് സീറോ പോയിൻറ്റ് ഫോർ ടു ആണ് അതായത് ആണ് ടോട്ടൽ പ്രോബലിറ്റി വണ്ണിൽ നിന്ന് പി ഓഫ് എ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ വൺ മൈനസ് സീറോ പോയിൻറ്റ് ഫോർ ടു സീറോ പോയിൻ്റ് ഫൈവ് എയിറ്റ് എന്ന് കിട്ടും പി ഓഫ് നോട്ട് ബി എന്നാൽ ബിയിൽ ഇല്ലാത്തതിൻ്റെ പ്രോബലിറ്റി വൺ മൈനസ് പി ഓഫ് ബി ആൻസർ വൺ മൈനസ് പി ഓഫ് ബി എന്നത് സീറോ പോയിൻറ്റ് ഫോർ എയിറ്റ് ആണ് അത് കുറച്ച് കഴിയുമ്പോൾ സീറോ പോയിൻ്റ് ഫൈവ് ടു എന്ന് കിട്ടും പി ഓഫ് എ ഓർ ബി പി ഓഫ് എ ഓർ ബി എന്നാൽ പി ഓഫ് എ യൂണിയൻ ബി ആണ് ഇത് കാണാനുള്ള ഇക്വേഷൻ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻട്രസെക്ഷൻ ബി പി ഓഫ് എ എന്നത് സീറോ പോയിൻറ്റ് ഫോർ ടു പി ഓഫ് ബി എന്നത് സീറോ പോയിൻ്റ് ഫോർ എയിറ്റ് പി ഓഫ് എ ഇൻ്റർ സെക്ഷൻ ബി സീറോ പോയിൻറ്റ് വൺ സിക്സ് ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് അതിൽ നിന്ന് സീറോ പോയിൻറ്റ് വൺ സിക്സ് കുറയ്ക്കുന്നു അപ്പോൾ സീറോ പോയിൻറ്റ് സെവൻ ഫോർ എന്ന് കിട്ടും ഇപ്പോൾ നമ്മൾ ചെയ്തത് പ്ലസ് വൺ ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഫോക്കസ് സെയിലിൽ കൊടുത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറുപത്തിയൊന്ന് ചോദ്യങ്ങളാണ് ഇതിൽ അൻപത്തി നാല് മുതൽ അറുപത്തി ഒന്ന് വരെയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് മുൻപത്തെ നാല് വീഡിയോകളിൽ നിന്ന് അറുപത്തി മൂന്ന് വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഫോക്കസ് സേരിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട സെക്ഷനിൽ നിന്ന് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇതുകൂടാതെ ഓരോ ചാപ്റ്ററിലും ഫോക്കസിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ഇക്വേഷൻസും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് പതിനാറ് ദിവസം കൊണ്ട് പതിനാറ് ചാപ്റ്റേഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്